നമസ്കാരം. കൃഷിയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡും വൗ ഗോ ഗ്രീനും കൈകോർത്തു. കർഷകരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചുവെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. ജാതിത്തെ അംഗീകൃത നേഴ്സറികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. അടിമാലി, മാങ്കുളം, ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തുകളിലെ കോളനികളിലേക്കാണ് ജാതിത്തെ വിതരണം ചെയ്യേണ്ടത്. ഏലം കയറ്റുമതി കുറഞ്ഞു. വിലയിടിവിനെ തുടർന്ന് കർഷകർ പ്രതിസന്ധിയിൽ. വീട്ടുപടിക്കൽ രാത്രിയിൽ താൽക്കാലിക എമർജൻസി സർവീസുമായി മൃഗസംരക്ഷണ വകുപ്പ്. പശുക്കളുടെ പ്രസവം, ഗർഭപാത്രം, തള്ളൽ എന്നിങ്ങനെ സങ്കീർണമായ ചികിത്സയ്ക്ക് ഇത് സഹായകരമാകും. ഫിഷറീസ് സ്റ്റേഷനുകൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇതിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ആട്, ഇറച്ചിക്കോഴി, താറാവ് വളർത്തൽ എന്നിവയിൽ ഓൺലൈൻ പരിശീലനം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുഴലിക്കാറ്റ്, കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. കൃഷിജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. വാർത്തകൾ വിശദമായി. വിവിധ അഗ്രിടെക് സേവനങ്ങൾ നൽകുന്നതിനും സാങ്കേതിക വിദ്യയെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ് വൗ ഗോ ഗ്രീനുമായി കരാറിലേർപ്പെട്ടു. ഇഫ്കോ ഹൗസിൽ വെച്ചാണ് ഇരുവരും ധാരണാപത്രം ഒപ്പുവച്ചത്. ഇഫ്കോ കിസാൻ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയും ചാനലുകളിലൂടെയും കാർഷിക ഡ്രോണുകളെയും സേവനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നു. ഡ്രോണുകൾ, റോബോട്ടുകൾ, ഫാർമിംഗ് കിറ്റുകൾ എന്നിവ ഉപയോഗിച്ച് കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ നൽകുന്നതിൽ വൗ ഗോ ഗ്രീനും പങ്കാളികളാകുന്നു. കർഷകരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ സർക്കാർ അവഗണിച്ചുവെന്നും സംഭരണം, ഭക്ഷണം, വളം, MGNR EGA എന്നിവയ്ക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചുവെന്നും ചൂണ്ടിക്കാട്ടി അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര ബജറ്റിനെതിരെ രംഗത്തെത്തി. 2021-22 4,74,750.47 കോടി രൂപയായിരുന്ന ആകെ വിഹിതം 3,70,303 കോടി രൂപയായി കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന വിവിധ പട്ടികവർഗ കോളനികളിലെ ഗുണഭോക്താക്കൾക്ക് ജാതിത്തൈ വിതരണം ചെയ്യുന്നതിന് പരിചയസമ്പന്നരായ സർക്കാർ അംഗീകൃത നേഴ്സറികളിൽ നിന്നും ഓൺലൈൻ ടെൻഡർ ക്ഷണിച്ചു. അടിമാലി, മാങ്കുളം, ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തുകളിലെ കോളനികളിലേക്കാണ് ജാതിത്തൈ വിതരണം ചെയ്യേണ്ടത്. ഒരു വർഷത്തിനകം കായ്ഫലം ലഭിക്കുന്നതും ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും 4 തട്ട് വളർച്ചയും 5 അടിയിൽ കുറയാതെ ഉയരമുള്ളതും 3 വർഷത്തിന് മുകളിൽ പ്രായമുള്ളതുമായ തൈകളാണ് വേണ്ടത്. ടെൻഡർ പ്രമാണങ്ങളും ഷെഡ്യൂളുകളും e-tenders.kerala.government.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ടെൻഡറുകൾ ഈ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 0486422439 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി ജില്ലയിൽ 2 വർഷത്തിനിടെ ഏലത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞ് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലെത്തി. 1 കിലോ ഏലത്തിന് 850 രൂപ മുതൽ 900 രൂപയാണ് വില. വളം, കീടനാശിനി വില ഇരട്ടിയായതും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭിക്കാത്തതും വെല്ലുവിളിയാണ്. കോവിഡ് പ്രതിസന്ധിക്ക് പിന്നാലെ ഒമിക്രോൺ ഭീതിയും ഏലത്തിന്റെ വിലയിടിവിന് കാരണമായിട്ടുണ്ട്. ഏലത്തിന്റെ വിദേശ കയറ്റുമതി ഗണ്യമായി കുറഞ്ഞത് വിലയിടിവുണ്ടാക്കിയെന്നും വ്യാപാരികൾ പറയുന്നു. അമിത കീടനാശിനി പ്രയോഗവും കൃത്രിമ കളർ ചേർക്കുന്നതും ഏലത്തിന്റെ കയറ്റുമതിയെ ബാധിക്കുമെന്ന് സ്പൈസസ് ബോർഡ് അറിയിച്ചിരുന്നു. വീട്ടുപടിക്കൽ താൽക്കാലിക എമർജൻസി സർവീസുമായി മൃഗസംരക്ഷണ വകുപ്പ്. 2013-14 എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയിൽ രാത്രികാലങ്ങളിൽ കർഷകരുടെ വീട്ടിൽ സേവനം എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. രാത്രികാല എമർജൻസി ഡോക്ടർമാരുടെ ഡ്യൂട്ടി സമയം വൈകിട്ട് 6 മുതൽ രാവിലെ 6 മണിവരെയാണ്. എന്നാൽ 24 മണിക്കൂറും സർവീസ് നൽകുന്ന എറണാകുളം ജില്ലാ വെറ്ററിനറി കേന്ദ്രം, മൂവാറ്റുപുഴ വെറ്ററിനറി പോളിക്ലിനിക്കൽ പോലുള്ള സ്ഥാപനങ്ങളിൽ ഡ്യൂട്ടി ടൈം വൈകിട്ട് 8 മുതൽ രാവിലെ 8 മണിവരെയാണ്. പശുക്കളുടെ പ്രസവം, ഗർഭപാത്രം, തള്ളൽ എന്നിങ്ങനെ സങ്കീർണമായ ചികിത്സ വേണ്ടിവരുമ്പോൾ രാത്രികാല എമർജൻസി സർവീസ് സഹായകരമാണ്. രാത്രികാല സർവീസിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ പേരും ബ്ലോക്കും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലഭിക്കും. ആലപ്പുഴ, പൊന്നാനി, അഴീക്കോട്, കാസർഗോഡ് എന്നീ ഫിഷറീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഫിഷറീസ് ഓഫീസർ, ക്ലർക്കം ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നിവരുടെ ഓരോ തസ്തികകളും ഫിഷറീസ് ഗാർഡിന്റെ 3 തസ്തികകളും സൃഷ്ടിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. കാഷ്വൽ സ്ലീപ്പറെ കരാർ വ്യവസ്ഥയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിൽ ഇത് പ്രയോജനപ്പെടുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 8 9 തീയതികളിൽ ആട് വളർത്തൽ 10 ഇറച്ചിക്കോഴി വളർത്തൽ 18 താറാവ് വളർത്തൽ എന്നീ വിഷയങ്ങളിൽ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. താൽപര്യമുള്ളവർ 04 82 92 34 3 2 3 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചുഴലിക്കാറ്റിനാൽ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ബത്സിറായി എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് മഡഗാസ്കറിനെ സമീപമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് അറബിക്കടലിൽ കാറ്റിന് കാരണമാകുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മഡഗാസ്കറിലെ 16 ജില്ലകളിൽ ചുഴലിക്കാറ്റ് ബാധിക്കുമെന്ന് അറിയിപ്പുണ്ട്. നിലവിലെ അന്തരീക്ഷ സ്ഥിതിയും കിഴക്കൻ കാറ്റിന്റെ സ്വാധീനവും കണക്കിലെടുത്ത് കേരളത്തിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ന് ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചേക്കാം. 2.5 മുതൽ 15.5 മില്ലിമീറ്റർ അളവിലായിരിക്കും മഴ ലഭിക്കുക. നിലവിൽ ഇവിടങ്ങളിൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ മുതൽ 6-ാം തീയതി വരെ കേരളത്തിൽ ഒരു ജില്ലയിലും മഴയ്ക്ക് സാധ്യതയില്ലെന്നും കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.